അപ്പൊ നമ്മുടെ സീക്രട്ട് ഗെയിം എന്താണെന്ന് മൂക്കറിയോ? നമ്മൾ രണ്ടുപേരും പപ്പയുടെ മുന്നിലെത്തുമ്പോ ഭയങ്കരമായി വഴക്കിടും, ഹാപ്പി ആയിട്ടിരിക്കാനേ പാടില്ല. പക്ഷെ പപ്പയുടെ മുന്നിൽ അല്ലാതെ ഇരിക്കുമ്പോ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? നോക്ക്, മോളുടെ പപ്പ മുന്നിൽ വരുമ്പോ, ഐ മീൻ സാർ നമ്മുടെ മുന്നിൽ വരുമ്പോഴെല്ലാം നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കും. മോള് ഞാൻ പറയുന്നത് ഒന്നും അനുസരിക്കില്ല. അതായത് ഞാൻ ചിലപ്പോ പറയും, മിസ്റ്റി പോ ബെഡി പോയി കിടന്നുറങ്ങ്. അപ്പൊ മോള് എന്ത് പറയും? ഇല്ല, ഞാൻ ടി വി കാണുന്നു പറയും. ചിലപ്പോ ഞാൻ പറയും, മിസ്റ്റി ദേ പാല് കുടിച്ച് ഫിനിഷ് ചെയ്യ. ആ സമയം മോള് എന്ത് പറയും? ഇപ്പൊ ഞാൻ കുടിക്കില്ല, ആദ്യം എനിക്ക് ഐസ്ക്രീം തന്നെ, എന്നാ ഞാൻ പാല് കുടിക്കാന്ന്. മനസ്സിലായോ? ഞാനേ മോളെ വഴക്ക് പറയും, ഉറക്ക വഴക്ക് പറയും. പക്ഷേ അത് വെറുതെ ആയിരിക്കും, സാറ് കാണാൻ വേണ്ടി മാത്രം. അപ്പൊ പപ്പയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടെ ഗെയിം എന്താന്ന്. മനസ്സിലാക്കാൻ കഴിയില്ല. യെസ്, മോൾ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. വി ആർ ഫ്രണ്ട്സ്. പക്ഷേ നമ്മൾ മാത്രമുള്ള സമയത്ത് അപ്പൊ നമ്മൾ ഒരുപാട് കളിക്കും, ഒരുപാട് എൻജോയ് ചെയ്യും, ഒരുപാട് ഷോപ്പിംഗ് നടത്തും, ഒത്തിരി കാർട്ടൂൺ കാണും. ഇനിക്കറിയാൻ പാടില്ല. ഓക്കെ, പേടിക്കും വേണ്ട. ഈ ഗെയിം ശരിക്കും ഹൈഡ് ആൻഡ് സീക്ക് പോലെയാ, ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. നീന, എന്താ ശ്രദ്ധിച്ചു? സത്യത്തിൽ എനിക്കറിയില്ല ഇതെങ്ങനെ നീനോട് പറയുമെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ കാര്യം എന്നെങ്കിലും നീനോട് പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലെ എനിക്ക് മാപ്പ് തരാൻ തയ്യാറാവില്ല. പിന്നെ നീന, ഈ കാര്യം ഞാൻ നീനയോട് അവനയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവനെ നീരജിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഒരവസരം പോലും ഞാൻ വെറുതെ കളഞ്ഞില്ല. അവളെ നാണം കെടുത്തുന്നതിന്, അപ്പം മനിക്കുന്നതിന് ശകാരിച്ചും ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു. അവളുടെ ഐഡന്റിറ്റിക്ക് നേരെ വിരൽ ചൂണ്ടി അവളെ അനാഥ എന്നും പിഴച്ച സന്തതി എന്നും എന്തൊക്കെ ഞാൻ വിളിച്ചത്. എല്ലാവരുടെയും മുന്നിൽ അവളെ അപമാനിക്കാനുള്ള ഒരവസരം പോലും ഞാൻ വെറുതെ കളഞ്ഞില്ല. ഞാൻ അവനെ മാത്രമല്ല, നീനയ്ക്കൊരു നല്ല അമ്മയാകാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടേയിരുന്നു ഒരുപാട് തവണ. എന്തായി പറയുന്നത്? ഇല്ല നീന, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നീനയോട് ഞാൻ തെറ്റെയ്തു. എന്നിട്ട് പോലും എന്നെ കുറ്റപ്പെടുത്താൻ നീന ഇതുവരെ തയ്യാറായില്ല. അത് നീനയുടെ നല്ല മനസ്സുകൊണ്ട്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഇന്ന് എന്റെ നേർക്ക് നീന വിരൽ ചൂണ്ടണം. കാരണം എന്റെ മകൻ, എന്റെ നീരജ്, നീനയുടെ മകൾ, അവനിയുടെ ഭർത്താവ്, വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞിന്റെ അച്ഛനായി. എന്റെ മകന്റെ കഴിഞ്ഞകാലം എന്റെ കൺമുന്നിലുണ്ട്. ഞാൻ ഒരിക്കൽ അവനെ വളർത്തിയതിനെ പറ്റി കുറ്റം പറഞ്ഞു. അന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലായിരുന്നു എന്റെ നീരജ്, എന്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്ത് അതിന്റെ പേരിൽ എനിക്ക് നാണം കെടേണ്ടി വരും. മറ്റൊരു കാര്യവും ഞാൻ ആലോചിച്ചില്ല. ആരെങ്കിലും എന്റെ വളർത്തു ദോഷത്തെ പറ്റി കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന്. അതുകൊണ്ട് ഇന്ന് നീന എന്റെ നേരെ വിരൽ ചൂണ്ടണം. എന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമുണ്ട്. കാരണം ഇന്ന് അവനെയല്ല മറിച്ച് എന്റെ നീരജ്, എന്റെ മകനാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. ഇങ്ങനെ വെറുതെ വിഷമിക്കാതിരിക്കെ, കരയാതെ. ശ്വേതേശി ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും ശ്വേതേശിയുടെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്, നീരജിന്റെ തെറ്റുമല്ല. അവസ്ഥ അങ്ങനെയായിരുന്നു ശ്വേതേശി. നമ്മൾ അന്യോന്യമല്ല പൊരുതേണ്ടത്, അഥവാ നമ്മൾ പൊരുതുന്നുണ്ടെങ്കിൽ അത് സമയത്തോടാണ്, ജീവിതത്തോടാണ്. നമ്മൾ പരസ്പരമല്ല ശ്വേതേച്ചി. ശ്വേതേച്ചി വളർത്തു ദോഷമെന്ന് പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തില്ല. സത്യത്തിൽ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ശ്വേതേച്ചി എന്റെ മകളുടെ കൂടെ നിൽക്കുകയാണെന്ന്. അവളെ ഒത്തിരി സ്നേഹിക്കുന്നു, അവളെ സ്വന്തമെന്ന് കരുതി അവൾക്ക് വേണ്ടി പൊരുതുകയപ്പോ. എന്റെ ദൃഷ്ടിയിൽ ഇത് ശ്വേതേച്ചിയുടെ മഹത്വമാണ്. ശ്വേതേച്ചിയോടുള്ള എന്റെ ബഹുമാനം ഇന്ന് കുറച്ചുകൂടി കൂടിയിരിക്കുക. ഐ പ്രോമിസ്, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കാനുണ്ടാവും. ഇനി ഈ കരച്ചിലൊക്കെ നിർത്തി സമാധാനമായിട്ടിരിക്കുക.
എന്ന് ഞാൻ ഇറങ്ങുന്നു. അപ്പൊ മിഷ്ടി, ഇനി നമ്മൾ ഫ്രണ്ട്സാ. കളിക്കാൻ നമ്മുടെ സീക്രട്ട് ഗെയിം. ഒത്തിരി ഭയപ്പെടുത്തി വച്ചിരിക്കുക ഈ കുട്ടിയെ, ഒന്ന് സംസാരിക്കുന്നില്ലല്ലോ. സാറെന്നെ മുറിയിൽ പോട്ടിടും. മിഷ്ടി, എന്തു പറ്റി? മോൾക്ക് സംസാരിക്കാനാവോ? എനിക്ക് സാറിന് ഒരുപാട് പേടിയാ. മോൾ എന്തിനാ സാറെന്ന് വിളിക്കുന്നത്? മോളുടെ പപ്പയല്ലേ അദ്ദേഹം. ആന്റിക്ക് സാറിന് ഒട്ടും തന്നെ പേടിയില്ലേ? സാറിന് പപ്പ എന്ന് വിളിക്കരുതെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. സാർ എന്നൊട്ടും സ്നേഹിക്കുന്നില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. സാറിന് ദേഷ്യം വരുന്ന സമയത്ത് എന്നെ മുറിയിലാക്കി ലോക്ക് ചെയ്യും. സാർ ഈ ഗെയിമിനെ കുറിച്ച് അറിയുകയാണെങ്കിലോ? അദ്ദേഹം ഇതിനെ കുറിച്ച് അറിയില്ല മോളെ. ഞാനുണ്ട് മോളുടെ കൂടെ. നമ്മൾ രണ്ടുപേരും ഗെയിം കളിക്കുകയാണെന്ന് അദ്ദേഹം ഒരിക്കലും അറിയില്ല. ഇറ്റ്സ് എ സീക്രട്ട് ഗെയിം. ഓക്കേ, ഇനി മോൾ എന്നോട് പ്രോമിസ് ചെയ്യണം, ഗെയിമിന്റെ സമയത്ത് മോൾ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കും. ആന്റിയും എന്നോട് പ്രോമിസ് ചെയ്യണം സാർ എന്നെ വഴക്ക് പറയില്ലെന്ന്. പ്രോമിസ്? അദ്ദേഹം മോളെ വഴക്ക് പറയാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല. ഓക്കെ, പക്ഷെ മോളെ ഞാൻ വഴക്ക് പറയുമ്പോ പേടിക്കരുത് കേട്ടോ. നീരജ്, ഇവിടെ. എനിക്ക് ആ ദിവസം നല്ല ഓർമ്മയുണ്ട്. ആ നിമിഷം അന്ന് ആന്റി എന്നോട് പറഞ്ഞു, ആന്റിയുടെ മകൾ അവനി എന്നെ വിവാഹം കഴിക്കുന്നത് ആന്റിയുടെ ജീവിതത്തിൽ ആന്റി ഏറ്റവും സന്തോഷത്തോടു കൂടി എടുത്ത തീരുമാനമാണെന്ന്. ആന്റിയുടെ കണ്ണിൽ എന്നോടുള്ള വിശ്വാസം കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അപ്പോഴെനിക്ക് തോന്നി ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ഞാനാണെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആന്റിയെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. ആന്റിക്ക് എന്നോടുള്ള വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തി. ഞാൻ ആന്റിയെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പാസ്റ്റാണ് ആന്റിയെ വിഷമിപ്പിക്കുന്നത്. സ്വന്തം മകളെ മോശപ്പെട്ട ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് ഓർത്ത് ആന്റി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും അല്ല നീരജ്, പക്ഷെ സത്യം ഇതാണ്, യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ അമ്മനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നു. കാരണം ഞാൻ നിന്നെ എൻ്റെ മകനായിട്ടാണ് കരുതുന്നത്. ഒരു സത്യം കൂടി ഉണ്ട് നീരജ്, അവനിയുടെ ജീവിതത്തിൽ ആശിഷ് വർമ്മയെ പോലെ മറ്റൊരാൾ കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. ഞാൻ ഒരിക്കലും ആശിഷ് വർമ്മയാവില്ല. ഞാൻ ആന്റിയുടെ നീരജാണ്. ഈ നീരജ് ഒരിക്കലും ആരെങ്കിലും തന്റെ സ്വന്തമെന്ന് കരുതിയാൽ പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ട് പോവില്ല. നീനമ്മ, ഞാൻ ആന്റിയുടെ അവനിക്ക് ഐഷാമ്മയുടേതുപോലുള്ള ജീവിതം ഒരിക്കലും നൽകില്ല. നീരജ്, എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. ശരി, ചോദിച്ചോളൂ. നിങ്ങൾ രണ്ടുപേരും ഒരു സമയത്ത് നല്ല ക്ലോസ് ആയിരുന്നു. ഐ മീൻ നീയും ജൂഹിയും, നിങ്ങൾ രണ്ടുപേരും അത്രയും അടുത്ത് കഴിഞ്ഞിരുന്നപ്പോൾ ഒരു കുഞ്ഞും കൂടി ഉണ്ടായി. നിനക്ക് അതൊന്നും ഓർമ്മയില്ലേ? അതോ ഒന്നും അറിഞ്ഞില്ലേ? ഇതൊന്നും ഞാൻ നിന്നോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. അതിനുള്ള അധികാരം എനിക്കില്ലല്ലോ. ഇല്ല നീനാമ, അങ്ങനെയൊന്നുമില്ല. നീനാമ എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. എൻ്റെയും ജൂഹിയുടെയും എൻഗേജ്മെൻ്റ് നടന്ന രാത്രി ഞങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു. ഞങ്ങളൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നത് സ്വപ്നം കാണുകയായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ വളരെയധികം ഷാമ്പെയിൻ കുടിച്ചു. എന്നിട്ട് പിന്നെ രാവിലെ ഞാൻ മുറിയിൽ പോയി ഉറങ്ങിയത് മാത്രമേ ഓർക്കുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ നീരജ്, രണ്ട് വ്യക്തികൾ പരസ്പരം അത്യധികം ഇഷ്ടപ്പെടുമ്പോൾ അവരവരെ തന്നെ മറന്നു പോകുന്നത് ഒരിക്കലും തെറ്റെന്ന് പറയാനാവില്ല. ആ ഒരു കാര്യത്തിന് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ നീരജ്, ആ
രാത്രിക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പോലുമില്ല. ഐ മീൻ ജനറലി കപ്പിൾസ് അതിനുശേഷം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നും തന്നെ സംസാരിച്ചില്ലേ? അവളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതിനുശേഷമാണ് ജൂഹിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. അതിനുശേഷം നടന്നതൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. കേവലം രണ്ട് ദിവസത്തെ വ്യത്യാസമേ ആ രാത്രിയും ആക്സിഡന്റും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. ജൂഹിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവൾ ഈ ലോകം തന്നെ വിട്ടുപോയിന്ന് ഞാൻ അറിയുന്ന നിമിഷം ഞാൻ ആലോചിച്ചു ആരോട് പറയും, എന്ത് ചെയ്യുമെന്ന്. ജൂഹി എന്നെ വിട്ടുപോയത് ഒരുപാട് വിഷമിപ്പിച്ചു എന്നെ. പിന്നെ ആ രാത്രിയിലെ കുറച്ച് ഓർമ്മകളും ക്രമേണ ഇല്ലാതായി. അതൊക്കെ മറന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവനി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ പാസ്റ്റ് വെറുമൊരു ആൽബമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരിക്കലും ഞാനത് മറച്ചു നോക്കിയിട്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം നീനാമ്മ, ആ കുട്ടിയെ ഞാൻ ഒരിക്കലും അവനിയാകാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ ആശിഷ് വർമ്മയാവുകയില്ല. അവനി ഒരിക്കലും ഐഷയെ പോലെ ആവുകയില്ല. ഞാൻ എൻ്റെ അവനിയെ ഒരിക്കലും എന്നെ വിട്ടുപോകാൻ സമ്മതിക്കില്ല. നീനമ്മ, ഇതുവരെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആരും എന്നെ വിശ്വസിക്കാൻ വഴിയില്ല. പക്ഷെ ആ വിശ്വാസം ഞാൻ വീണ്ടെടുക്കും. നീനമ്മ എന്നെ വിശ്വസിക്കണം. അവനിയുമായിട്ടുള്ള വിവാഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ശരിയായ തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെയും അവനിയുടെയും ബന്ധത്തിൻ്റെ പേരിൽ മമ്മിയെ ഒരിക്കലും നിരാശയാക്കില്ല. സർവർ കോമയിലാണെന്നും ബോധം തെളിയാൻ സമയമെടുക്കുന്നു ഡോക്ടർ പറഞ്ഞു. ഇനി അഥവാ ബോധം തെളിഞ്ഞാൽ തന്നെ ഇവരെ ചോദ്യം ചെയ്യാനൊന്നും നമുക്ക് പെർമിഷൻ കിട്ടില്ല. സോറി ടു ആസ്ക് യു സർ, സാറിന് എന്താ ഇവരോട് ചോദിക്കാനുള്ളത്? ഇവർ മരിക്കുന്നതല്ലേ നല്ലത്? ഇവർ മരിച്ചാൽ നമുക്ക് എന്ത് പ്രയോജനം? ഇവരെ എനിക്ക് ജീവനോടെ വേണം. ചോദ്യം ചെയ്യാനുള്ള പെർമിഷനും കിട്ടണം. ഞാൻ രാഗിണി പണ്ഡിറ്റിന്റെ ഫോൺ ട്രാക്ക് ചെയ്തിട്ടുണ്ട് സർ. ഗുഡ് ജോബ്. എല്ലാ ഇൻഫർമേഷനും എനിക്ക് തരണം, ഫോണിനെ കുറിച്ചും ഡോക്ടറിന്റെ റിപ്പോർട്ടിനെ കുറിച്ചും. സർ, നത്തിങ് ലെസ് ദാൻ പെർഫെക്റ്റ്. കാശ് ചിലവാക്കാൻ ആളുകൾ നമ്മുടെ കാസിനോയിൽ വരണം. അവിടുത്തെ അട്രാക്ഷൻ ആകേണ്ടത് നമ്മുടെ റെസ്റ്റോറൻ്റാണ്. ആൻഡ് മേക്ക് ഷുവർ നമ്മുടെ ഓപ്പണിംഗ് സെറിമണിയുടെ ന്യൂസ് എല്ലാ ന്യൂസ് പേപ്പറിലും എല്ലാ ചാനലിലും വരണം. And I hope, ഇതിൽ ആരുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. I hate this. ചെറിയ വായിൽ വലിയ വർത്തമാനം. ഐ ഡോണ്ട് ലൈക്ക് ഹർ. സാറിനോട് അവൾ എന്ത് മോശമായി സംസാരിച്ചത്? സർ, അവൾ വളരെ സൂത്രശാലിയാ. എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്? മിഷ്ടി എന്ന പേരിട്ടതാരാ? മിഷ്ടിയുടെ അമ്മ എവിടെ? അവളുടെ ആദ്യത്തെ ഗവർണർ ആരാ? ജീസസ്, സോ നോസി. എന്ത് ഗോസിപ്പാ പറയുന്നത്? നിങ്ങൾ സ്ത്രീകൾക്ക് ഗോസിപ്പ് അല്ലാതെ വേറെ എന്തറിയാം? നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾ ഇവിടുത്തെ ഒരു ജോലിക്കാരിയ മാത്രമല്ല ഒരു വിഡ്ഢിയായ സ്ത്രീ. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ അത്ര സുന്ദരിയൊന്നുമല്ല ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് നോക്കിയിരിക്കാൻ. ജസ്മോ
സ്ത്രീകൾ എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കും. എന്റെ ഭക്ഷണം കഴിക്കാനുള്ള മൂഡ് തന്നെ ഇല്ലാതാക്കി. മിഷ്ടി എവിടെ? ഐ ആം ആസ്കിംഗ് മിഷ്. നീനമ്മയുടെ കാര്യം പറയാൻ ഞാൻ വന്നത്. ഞാൻ ഓക്ലൻഡിൽ പോവാ. ഓക്ലൻഡിൽ എന്തിനാ? അവന് ഗോവയിലുള്ളത് ഓക്ലൻഡിൽ പോകുന്ന എന്തിനാ? രാഗിണി പണ്ഡിറ്റിന്റെ ഫോണിൽ നിന്ന് മനസ്സിലായി എന്റെ മോള് ഓക്ലൻഡിലുണ്ടെന്ന്. എന്തിനാ നീ പുറത്തേക്ക് കൊണ്ടുപോയത്? സോറി സർ, പ്ലീസ്. കണ്ടോ മിഷ്ടി, നീ കാരണം എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നു. ജോലി കയറി ആദ്യത്തെ ദിവസം തന്നെ എന്നെ ജോലി എന്ന് പറഞ്ഞയക്കുമല്ലോ. സർ, ഈ പെൺകുട്ടി ഉണ്ടല്ലോ, മഹാവികൃതിയാ. ഇവളുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു സർ. അനി, ഞാനൊരു റെസ്റ്റോറന്റ് ഓപ്പണിംഗ് ആയി കുറച്ച് തിരക്കില്ല, ഇല്ലെങ്കിൽ ഞാനും അവനെ അന്വേഷിച്ച് പോകുമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അല്ലെ. നീയും എന്തെങ്കിലും ചെയ്തേ മതിയാവൂ, കാരണം നീരജിന്റെ ശ്രദ്ധ എപ്പോഴും ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം. അനി, ആ സി സി ടി വി ഫുട്ടേജ് എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല അല്ലെ. ഞാനിപ്പോ ആലോചിക്കുന്നത് നേരെ ഗോവയിലേക്ക് തന്നെ പോയാലോ എന്നാ. അനി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവനിയുടെ മിസ്സിംഗ് പോസ്റ്റ് ഉണ്ടാക്കി ഗോവ മുഴുവൻ കൊടുക്കാം. അല്ലെ, ഈ ഐഡിയ നല്ലതാ. ആ പിന്നെ കണ്ടുപിടിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കാം. നീ കാശിനെ കുറിച്ച് വിഷമിക്കണ്ട, ചിലവ് എന്തായാലും ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ബൈ ബൈ. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല മിസ്റ്റർ വാട്ടെവർ. സർ, സർ തല മുതൽ കാല് വരെ എത്രമാത്രം പെർഫെക്റ്റാ. ഡിസിപ്ലിൻഡ് ആണ്, സ്ട്രിക്റ്റ് ആണ്. പക്ഷേ സർ, എന്തുകൊണ്ടാണ് ഈ ചെറിയ കുട്ടിയെ മാത്രം ഡിസിപ്ലിൻ പഠിപ്പിക്കാത്തത്? ഇത് നിങ്ങളുടെ മകളല്ലേ സർ? അല്ല, നിങ്ങളുടെ മകളാണ് സർ. പക്ഷെ ഈ കുട്ടിയുണ്ടല്ലോ, ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പഠിക്കാൻ പറയുമ്പോ ഇവള് പഠിക്കുന്നില്ല. ഞാൻ വഴക്ക് പറയുമ്പോ കാല് കൊണ്ട് തറയിലടിക്കും, നില വിളിക്കാൻ തുടങ്ങും, എന്നോട് വഴക്കുണ്ടാക്കും, പിന്നെ ശാഠ്യവും തുടങ്ങും. ഉഫ്, ഞാൻ ആകെ നട്ടം നിറഞ്ഞിരിക്കുക കുട്ടിയെ കൊണ്ട്. ഐ ഡോ നോ എന്തിനാ ഈ കുട്ടികളെ ജനിക്കുന്നത്. പിന്നെ ഇവളാ ശാഠ്യം പിടിച്ചത്. എനിക്ക് പുറത്തു പോകണം, പുറത്തു പോകണം, കേക്ക് വേണം, ഐസ്ക്രീം വേണം. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പോവേണ്ടി വന്നു. ഇവള് പറഞ്ഞു സാർ ഇതൊന്നും എതിർക്കില്ല എന്ന്. ഒരു കാര്യം പറഞ്ഞോട്ടെ സർ, തലേ കയറ്റി വയ്ക്കരുത് കേട്ടോ ഈ കുട്ടിയെ. ഇതിന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഒളിമ്പിക്സ് മെഡൽ കിട്ടുമെന്ന് ഉറപ്പാണ്. നിന്റെ ജോലി ഇവളെ സംരക്ഷിക്കുക എന്നുള്ളതാ, അതിനുള്ള സാലറി നിനക്ക് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. സർ, സാലറിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, കാശിന് വേണ്ടി എനിക്കിതൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യവുമില്ല. സാറിന്റെ കുട്ടിയല്ലേ ഇത്? അപ്പൊ സാറ് മനസ്സിലാക്കണം, സാറിന്റെ മകൾക്ക് എന്താ വേണ്ടതെന്ന് സാറ് തന്നെ ഇവളോട് ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നും നീ അല്ല എന്നെ പഠിപ്പിക്കണം. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചു, മിഷ്ടിയെ എന്റെ പെർമിഷൻ ഇല്ലാതെ വീടിന് പുറത്ത് കൊണ്ടുപോകരുത്. വരൂ ഗോവയിലെ രാജകുമാരി, പാല് കുടിച്ചിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോണം. നീനമ്മയുടെ കാര്യം പറയാൻ ഞാൻ വന്നത്. ഞാൻ ഓക്ലൻഡിൽ പോവാ. ഓക്ലൻഡിൽ എന്തിനാ? അവന് ഗോവയിലുള്ളത് ഓക്ലൻഡിൽ പോകുന്ന എന്തിനാ? രാഗിണി പണ്ഡിറ്റിന്റെ ഫോണിൽ നിന്ന് മനസ്സിലായി എന്റെ മോള് ഓക്ലൻഡിലുണ്ടെന്ന്.
സാറിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്തുണ്ടായി ചാർലി? ഇപ്പോഴല്ല. പക്ഷെ സർ, ഹോം മിനിസ്റ്റർ ഇതുവരെ ജാമ്യത്തിന്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സാറ് തന്നെയാണ് പറഞ്ഞത് അരമണിക്കൂർ കഴിയുമ്പോൾ അറിയിക്കണമെന്ന്. വെള്ളം രാവിലെ വരെ ആ മിനിസ്റ്റർക്ക് വെള്ളം കൊടുക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോകരുത്. നീനമ്മയുടെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ഓക്ലൻഡിൽ പോവാ. ഓക്ലൻഡിൽ എന്തിനാ? അവന് ഗോവയിലല്ലേ ഉള്ളത്? ഓക്ലൻഡിൽ പോകുന്ന എന്തിനാ? രാഗിണി പണ്ഡിറ്റിന്റെ ഫോണിൽ നിന്ന് മനസ്സിലായി എന്റെ മോള് ഓക്ലൻഡിലുണ്ടെന്ന്. ഗോവയ്ക്ക് ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്രയുള്ളൂ. പക്ഷെ നീ ഓക്ലൻഡിൽ പോകുന്നു, നിന്റെ മകൾ. അപ്പൊ അവനെ അന്വേഷിക്കുന്നതിൽ നിനക്ക് ഒട്ടും താല്പര്യമില്ല നീരജ്? അവന് അറിവുള്ളവള നീനാമ്മ. അവൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അവൾക്ക് ജീവിതത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാം. പക്ഷെ മോളാണെങ്കിൽ ചെറിയൊരു കുട്ടിയാ. അവൾ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇപ്പോ. അവളെ ഞാൻ ശ്രദ്ധിക്കണ്ടേ? അവൾ എന്റെ മകളാ. ഇതെന്താ മിഷ്ടി? നാളെ എന്റെ സ്കൂളിൽ ഒരു ക്യാമ്പ് ഉണ്ട്, എനിക്കും പോണം. പക്ഷേ സാർ പോണ്ടെന്ന് പറഞ്ഞോ. ഏതച്ഛനാ മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തത്? അവിടെ മോൾ ഉണ്ടെങ്കിൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ചെയ്യണം സർ. സർ, ഐ ആം സോറി, അത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അനന്യ നമ്പ്യാ.